ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സാധാരണത്തെ പോലൊരു റെസിപ്പി എന്ന് പറയുന്നതിനേക്കാളും ഒരു നേരത്തെ ഫുൾ മീലാണ് പറയുന്നത്. മീലെന്ന് പറഞ്ഞാൽ അത്ര വലിയ മീൽസ് ഒന്നുമില്ല. അതായത് ഒരു സ്പെഷ്യൽ കഞ്ഞി, ചമ്മന്തി, ഒരു അച്ചാർ, ഒരു പപ്പടം, ഒരു കൊണ്ടാട്ടം, അങ്ങനെ ഒരു നേരത്തെ ഫുൾ മീലിൻ്റെ ഒരു വീഡിയോ ആണെന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീലൂടെയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ പരിപാടി കഞ്ഞി ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ആദ്യം തന്നെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം ഗ്യാസിൽ വെച്ചു, അതിൽ വെള്ളം ഒഴിച്ചു, ഇനി അടച്ച് വെള്ളം തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരി കഴുകിയെടുക്കാം. അപ്പം ഞാൻ 2 ഗ്ലാസ് മട്ട അരിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് മട്ട അരിക്ക് ഏകദേശം 1/2 ഗ്ലാസ് ചെറുപയറ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് 4 മുതൽ 5 ആൾക്കാർക്ക് വരെ കഴിക്കാനുള്ളതുണ്ടായിരിക്കും കേട്ടോ. ഇനിയിത് നന്നായി 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. അപ്പം നമ്മൾ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിത് സാധാരണ കഞ്ഞി വെക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കഞ്ഞി വെന്ത് വരുമ്പോഴേക്കും നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ 1 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാള ഒന്ന് ഇങ്ങനെ വഴണ്ടി വന്ന് തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. സവാള ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളതിലേക്ക് ഏകദേശം 5 ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്രയും ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു തരം ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടി കരിയാതിരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കളറൊക്കെ ചേഞ്ച് ആയി ഈ ഒരു കളറിൽ എത്തുന്നവരെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടറിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വളരെ കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് ഇതൊന്ന് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ചൂടറിയതിന് ശേഷം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ കഞ്ഞിയിലേക്ക് വറുത്തിടാനുള്ളതാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇടുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുക. എരിജീരകമല്ല, സാധാരണ ജീരകം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. തേങ്ങ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ കഞ്ഞിയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി കഞ്ഞി ഞാൻ ഇതിക്ക് എടുത്തിട്ടുണ്ട്. മുഴുവൻ കഞ്ഞി എടുത്തിട്ടില്ല. 1 ഗ്ലാസ് അരിയുടെ കഞ്ഞിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കുള്ള അളവിലുള്ള തേങ്ങയും ഉള്ളിയൊക്കെയാണ് വഴറ്റിയിരിക്കുന്നത് കേട്ടോ. ഇനി വഴറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ഉള്ളിയും എല്ലാം ഈ കഞ്ഞിയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇതിന് സാധാരണ കഞ്ഞിയുടെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, ശരിക്കും നല്ല ടേസ്റ്റാണ്. ഞാൻ പൊതുവേ കഞ്ഞി ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ കഞ്ഞി എങ്ങനെ കിട്ടിയാലും കുടിക്കും. ഇനി കഞ്ഞി ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങൾ വെച്ചാൽ എങ്ങനെയൊന്നും കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു നോക്കൂ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞിയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി പപ്പടം കാച്ചുക, കൊണ്ടാട്ടം വറുക്കുക, കുറച്ച് അച്ചാറും മതി, അടിപൊളിയാവും.
വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആ അരി ഒന്ന് വെന്ത് കിട്ടേണ്ട സമയം മാത്രമേ വേണ്ടൂ. അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കിയാലും പപ്പടം കാച്ചിലൊക്കെ കഴിയും. അപ്പം നമ്മൾ പുറത്ത് നിന്നൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോയി വന്നു, അല്ലെങ്കിൽ നമുക്കൊന്ന് വെയ്യ മടിയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം തോന്നി, പെട്ടെന്ന് ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് മറ്റൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.